എല്ലാവർക്കും നമസ്കാരം. പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വീണ്ടും. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു പുതിയ പുതിയ പൂക്കളും ചെടികളുമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കിട്ടാവുന്ന അടുത്തോളം പുതിയ തന്നെ ഇടാം. പുതിയ വെറൈറ്റി ആരും കണ്ടിട്ടില്ലാത്തതും നമുക്ക് എല്ലാവർക്കും റെയർ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ എപ്പോഴും സന്തോഷ സഹചാരികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, അവരെ ഇടാം. അപ്പോൾ ഇന്ന് പുതിയൊരു ചെടിയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ചെടി. അതുകൊണ്ട് നമുക്ക് ആ ചെടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. എന്നാലേ എനിക്കിതിനകത്തൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. എനിക്കും വീണ്ടും വീണ്ടും വീഡിയോ ഇടണം തോന്നണമെങ്കിൽ നമുക്കൊരു നിരാശയാണ് സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ ഒരു കാഴ്ചക്കാരാണെങ്കിൽ എനിക്ക് ഒരു പ്രചോദനമാണത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം. റോണ്ടലേഷ്യ ലൂക്കോഫൈല എന്ന ബൊട്ടാണിക്കൽ നാമിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ലോക്കലായിട്ടുള്ള നാമം പനാമ റോസ് എന്നാണ്. ഇത് ഈ പേര് എനിക്ക് കിട്ടിയത് ഒരുപാട് തിരച്ചിലിന് ശേഷമാണ്. ഇതിൻ്റെ പേര് സത്യത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പ്ലാന്റ് ഐഡൻറ്റിഫിക്കേഷൻ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഇതിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ഇതിനെപ്പറ്റി നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു പഠനം തന്നെ ചെറിയ രീതിയിൽ കൂടെ നടത്തി. എല്ലാം ഒന്നും പറഞ്ഞുതരാൻ എനിക്കും അറിയത്തില്ല, ഇവിടം ഒരല്പം വിദേശി കേട്ടോ. അപ്പം ഇത് വളരെ റെയറാണ്, നമ്മൾക്ക് കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ല. പക്ഷേ ഇവളുടെ ആ പൂവിൻ്റെ കളറുണ്ട്, നല്ല റോസ് കളർ. റോസ് നമ്മൾ പെൺകുട്ടികളുടെ ഒരു കളറാണ്, ഇഷ്ടപ്പെടുക. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഉള്ള ഇഷ്ടം നമുക്കുണ്ടാവില്ല, ആ ഒരു ഇഷ്ടം തന്നെ തോന്നി. റോസ് കളർ, താമരയുടെ കളർ എന്താ റോസിൽ, നല്ല താമരപ്പൂവിനോട് നമുക്ക് എന്താ ഇഷ്ടമില്ല. അപ്പം പറഞ്ഞ പോലെ ഇവളുടെ ബഞ്ചായിട്ട് ഞാൻ നിൽക്കുന്നൊരു ഫ്ലവറാണ്. ഇവളെ കാണുമ്പോൾ ആർക്കും ഇഷ്ടം തോന്നും. എൻ്റെ ഗാർഡനിൽ ഇവിടെ ഈ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക്. ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഒരു 75-80% ആൾക്കാർക്കും ഈ ചെടി എന്താണ്, അയ്യോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാത്ത ആരുമില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാൻ. പിന്നെ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. റോസ് കളറിൻ്റെ ഈ ചാരുതയോടുകൂടെ ഇവൾക്കുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഗന്ധമാണ്, നല്ല എന്തൊരു മണമെന്നറിയാം, നല്ല മണമാണ്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു രാവിലെയൊക്കെ ഒരു ചെറിയ ലൈറ്റ് സ്മെല്ലാണെങ്കിലും ഈവനിങ് ടൈം ആകുമ്പോഴത്തേനുകളുടെ സുഗന്ധം നല്ല സ്ട്രോങ് ആണ്. അപ്പം നമ്മൾക്ക് ഇത് പ്ലാന്റ് ചെയ്യാവുന്നത് നമ്മുടെ പോർട്ടിക്കോയിലും നമ്മൾ വൈകുന്നേരം വിശ്രമവേളകളിലുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതിനോട് ചേർന്ന് വെച്ചാൽ നല്ലൊരു പെർഫ്യൂം ഉണ്ടാക്കും നമ്മുടെ അന്തരീക്ഷത്തെ. എന്തൊരു നല്ല, നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ ഇവളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചെറിയ റോസ് തെറ്റിപ്പൂവാണ് നമ്മൾ ചിലപ്പം തെറ്റിദ്ധരിച്ചു പോകും, ആ ഒരു ഇതാണ്, ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ചെറിയ ഇതിൻ്റെ പിന്നെ പൂവിൻ്റെ അടിവശത്തുള്ള ഇതിൽ ചെറിയ രോമാവൃതമാണ്. പിന്നെ നിറച്ച് തേനുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ വേറൊരു ചെടിയെപ്പറ്റി ഞാൻ പറഞ്ഞു, തേൻ കിനിന്ന്, അതുപോലെ തന്നെ നിറയെ തേനുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈകളും അതുപോലെ തന്നെ നമ്മുടെ കുരുവികൾ, നീലക്കുരുവി, എല്ലാ ബേഡ്സ് ഉണ്ടല്ലോ, തേൻ കുടിക്കുന്ന ബേഡ്സുകളെല്ലാം ഇതിനകത്ത് വരാറുണ്ട്. അതുപോലെ തേനീച്ച, എല്ലാം നമ്മൾക്ക് മറ്റുള്ള സഹജീവികൾക്കുള്ള ഒരു ആഹാരം കൂടെയാണ് നമ്മൾ നടന്നേ കൂടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം വളരെ നല്ല ഭംഗിയാണ്. അതിൻ്റെ കൂടുതൽ തേൻ നിറയുള്ളതുകൊണ്ട് സഹജീവികൾക്ക് കൊടുക്കാം, അവരുടെ ഭക്ഷണമാക്കാം. ആ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോർഡർ ചെടിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ലതാണ്. ബോർഡർ നമ്മുടെ ഒരു ഏതൊക്കെ ഊറ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് ഒരു 3 ഫീറ്റിൽ അവിടെ വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് വലിയൊരു വൻ മരമൊന്നും ആകത്തില്ല, നമുക്ക് കട്ട് ചെയ്ത് ഒതുക്കി വെക്കാവുന്നതാണ്. കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കളുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നവരെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞായിരുന്നത്. അത് പറഞ്ഞ പോലെ നല്ല. പിന്നെ ഇവളുടെ പിന്നെ എങ്ങനെ ഇവളെ നട്ടു വളർത്തുന്നതെന്ന് വെച്ചാൽ ഇവളുടെ ഞാൻ അതിൽ നിന്ന് പഠിച്ചത് ഞാൻ പിന്നെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന അറിവ് ഇവളുടെ അധികം മൂക്കാത്ത കമ്പാണ് നടേണ്ടത്. അത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഞാനിതുവരെ പരീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിവിടെ നല്ലൊരു നേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേഴ്സറിയിൽ എനിക്ക് കിട്ടിയൊരു ചെടിയാണ് ഇത്. അവിടെ നിന്നങ്ങ് കിളിച്ചു. അപ്പോൾ അവൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട്. ആ പോണ്ടിൻ്റെ സൈഡിൽ അവൾ അവിടെ തന്നെ ഞാൻ നിന്ന്. പക്ഷേ ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഉണ്ടായി പൂക്കളൊക്കെ അങ്ങ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് മാറ്റാനും തോന്നില്ല. ആ പോണ്ടിനോട് ചേർന്ന് നല്ല ഭംഗിയില്ല അവൾ നിൽക്കുന്നത്. ചെറിയ ഞങ്ങൾക്കൊരു കൊച്ചു ഗേറ്റുണ്ട്, ആ ഗേറ്റിനോട് ചേർന്ന് അവിടെ നിൽക്കും. അതിനോടടുത്ത് ആ പേഷ്യൻസൊക്കെ വന്നിരിക്കുന്നത്, ആ പേഷ്യൻസിനും അതിൻ്റെ ആ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ മണം വരുന്നത് എന്ന് പറഞ്ഞാൽ അവർ നോക്കുമ്പോഴത്തേന് ഈ ചെടി അന്നേരത്തിന് അവർക്കും ഇഷ്ടം. അവർ വന്ന് ഈ ചെടിയൊന്നും തലോടി പോകാത്തവരാരും ഇല്ല. അപ്പം അങ്ങനെയാണ് ഇവളുടെ ഗുണഗണങ്ങൾ. അപ്പം
ബഞ്ചായിട്ട് നിൽക്കുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ബഞ്ചായിട്ട് ഞാൻ എക്സോറ ഫാമിലി ആണെന്നാണ് തോന്നുന്നത്. എക്സോറയുടെ ഒരു ഇതിലാണ് കാണുന്നത്. ഒരല്പം കാര്യങ്ങൾ നമ്മളെ കൂടെ പഠിപ്പിക്കത്തക്ക രീതിയിലാണ് അവിടെ വളർന്നിരിക്കുന്നത്. അതായത് അവളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവള് ആ ചട്ടിക്കകത്ത് നിന്നു സാധാരണ രീതിയിൽ ഇതിന് നല്ല പിന്നെ പ്രത്യേക സാഹചര്യങ്ങളുടെ നല്ല കെയർ കിട്ടിയിട്ടാണ് വളരേണ്ടത്. ഇതൊരു കെയറിലാണ് ഇപ്പം വളർന്നേക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇവളൊരു സന്ദേശം കൂടെ തരുന്നുണ്ട് കേട്ടോ. ചിലർ കാണത്തില്ല, ഓ എനിക്ക് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര നിരാശയാണ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ല, എനിക്ക് ജീവിതമൊന്നും മാറിപ്പോ, എൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ നെഗറ്റീവാണ് എന്ന് വിചാരിച്ച് ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഒത്തിരിയോ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതം പിടിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവാകും, പോസിറ്റീവ്, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ് വൈറലായ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടായില്ലേ, വളരെ പരമാർത്ഥമാണത്. നമ്മൾ ആ ഒരു ചുറ്റുപാടുകളും മനസ്സിലാക്കി നമ്മുടെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ സർവൈവ് ചെയ്യുമ്പം ആണ്, അതാണ് ജീവിതം. അല്ലാതെ നമ്മളെല്ലാം അങ്ങ് നമുക്ക് പോസിറ്റീവായിട്ട് ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് അത് ഈ നമുക്ക് ചെറിയ എനിക്കിതൊരു പാഠം ഞാൻ പറയുകയാണേ, അവൾക്ക് പ്രത്യേക പരിരക്ഷയൊന്നും ഇല്ലെങ്കിൽ അവൾ ജീവിച്ചു, അവൾ വളർന്നു, അവൾ നല്ലപോലെ പൂവിട്ടു, പുഷ്പിണിയായി, അവൾക്ക് നല്ല സുഗന്ധം പരിച്ചതാണ്ട് അവൾ നന്നായിട്ട് നിൽക്കുന്നു. അപ്പം നമ്മൾ അതൊന്നും മനസ്സിലാക്കുകയും കൂടെ ഈ ഇതിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശമാണ് അത് കേട്ടോ. പൂക്കൾക്ക് നിറവും ഒക്കെ കാണത്തുള്ളൂ, കാണാനുള്ള ഭംഗി കാണത്തുള്ളൂ. സുഗന്ധവും നിറവും ഒരുപോലെ വരുന്ന അപൂർവം ചില പൂക്കളേ ഉള്ളൂ. അതിനകത്ത് ജാസ്മിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതും തന്നെ ചെത്തി തന്നെ ഉണ്ട്. ചെത്തി കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അതിന് സുഗന്ധമില്ല. പക്ഷേ ചെത്തിയുടെ ഒരു പിന്നെ ഇനത്തിൽ കാഴ്ച ഭംഗിക്ക് അതേ അതുപോലെ ഇമ്പോ മണവും ഉണ്ട്, അതുപോലെ ബേഡ്സിനെ അട്രാക്ട് ചെയ്യും. പ്രത്യേക വലിയ പരീക്ഷയൊന്നും വേണ്ട. പക്ഷേ ഇവള് ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരിയല്ല, ഇത് വിദേശി തന്നെയാണ് കേട്ടോ അത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇത്ര ഈ കാലാവസ്ഥയിൽ നന്നായിട്ട് എന്തായാലും വളരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നടാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ പൂക്കളും പൂക്കളുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടോ? ഇതേ വീഡിയോ വെറുതെ കണ്ടേച്ച് പോയി മാത്രം പോരാ കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒന്ന് ആ ബെല്ലൈക്കണും കൂടെ അമർത്തി ഒന്ന് പ്രൊമോട്ട് ചെയ്തേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും വീണ്ടും പുതിയ പുതിയ എപ്പിസോഡുകളായിട്ട് വരുന്നതായിരിക്കും.